നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും അപകടമായ ജീവി എന്ന് ചോദിച്ചാൽ പലരും പല ഉത്തരങ്ങൾ പറയും. ചിലർ പാമ്പ് പറയും, സിംഹം പറയും, ആന, കടുവ, അങ്ങനെ തുടങ്ങിയവ. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജീവി ഇതുമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ കാണുന്ന കൊതുകുകളാണ്. ലോകത്ത് ഒരു വർഷം ഇല്ലേ കൊതുക് ഭാഗം അസുഖം വരുന്നവർ മരിക്കുന്നത് ഒരു 1,000,000 ഉണ്ടാവും. ഓരോ സെക്കൻഡിലും മലേറിയ ബാധിച്ച് ഓരോ കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. കൊതുകുകൾ നിങ്ങൾ ഇത്രയും ഡേഞ്ചറാണ് നിങ്ങൾ അറിഞ്ഞത്? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായ ജീവികളെ കുറിച്ചാണ് ഇന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ബോട്ട് ഫ്ലൈ. ഇത് മലാസ്കയെ കണ്ടുവരുന്ന ഒരു അപകടമായ ഈച്ചയാണിത്. ഇത് മുട്ടയിടുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ശരീരത്തിലാണ്. ഈ ഈച്ച കൊതുകുകളിന് മുകളിൽ ഈ മുട്ടകൾ ഇടും. അന്ന് കൊതുക് വന്ന് നമ്മുടെ മേത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ മുട്ട ബോഡി ടെമ്പറേച്ചർ മൂലം നമ്മുടെ മേത്തിലേക്ക് വിടുന്നത്. ഇത് നേരെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കാണ് ഈ മുട്ടകൾ പോകുന്നത്. 60 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച പൂർണ്ണമായാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോരും. ഈ മുട്ട നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈ വളരെ വേദന കൂടി വരും. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ മുട്ടകൾ വിരിഞ്ഞു വന്നത് ഒരു നിങ്ങൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ ഇത് എടുക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. രണ്ടാമത്തതാണ് ബുള്ളറ്റ് ആൻഡ്. ഈ ജീവി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഉറുമ്പാണ്. ചെറിയ ഉറുമ്പാണ് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ മേത്ത് ഒരു ബുള്ളറ്റ് കയറുന്ന വേദനയാണ് ഈ ഉറുമ്പ് കറിച്ചാൽ ഉണ്ടാവുക. സൗത്ത് അമേരിക്ക ഇത് ധാരാളം കണ്ടുവരാറുണ്ട്. പരാഗ്വേയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പ് വർഗമാണ് ഈ ഉറുമ്പുകൾ. ഒരു തേനീച്ച നിങ്ങളുടെ കടിക്കുന്ന 30 ഇരട്ടിയായിരിക്കും ഈ ഉറുമ്പ് കടിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന. ഏതാനും നിമിഷം കൊണ്ട് അവിടെ ഒരു നീര് വന്ന് വീർക്കാൻ തുടങ്ങും. ഈ ജീവികൾ മരങ്ങളുടെ മുകളിലാണ് കൂടുകൂട്ടുകൾ. ആമസോൺ മരക്കാട്ടിലുള്ള ആദിവാസികൾ ഇതിനെ ഒരു കമ്പിൽ കെട്ടിവെച്ച് കശുമാവിൻ്റെ ഇലയിൽ നീര് മുക്കിയെടുത്ത് ഇതിനെ മയക്കിക്കെടുത്തിന് അതിൻ ഈ ഉറുമ്പുകളെ ഒരു കൂട്ടിൽ കെട്ടിയിട്ടിട്ട് അതിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ടാണ് ഇവരുടെ ആചാരങ്ങൾ. ഈ ആചാരങ്ങൾ കണ്ട് കുറേ ടൂറിസ്റ്റുകൾ വന്ന് ഇവരുടെ ഈ ആചാരങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അത് അവർ സഹിച്ച് എങ്ങനെയോ നിൽക്കുന്ന ആർത്ത് നിലവിളിക്കുക വരെ ചെയ്യും. ജെയിം ജാപ്പനീ ഓൾഡൻസ്. ഈ പേര് തന്നെ നിങ്ങൾക്ക് ഈ ജീവി കുത്തിയാൽ ഉണ്ടാവുന്ന വേദന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാ തേനീച്ചയുടെ ഇരട്ടി വലപ്പമാണ് ഈ തേനീച്ചയ്ക്ക് ഉണ്ടാവുക. ഈ തേനീച്ചകൾ 2013 ചൈനയിൽ 1,600 പേരെ ആക്രമിക്കേ ഉണ്ടായി. ഈ തേനീച്ചയുടെ ശല്യം മൂലം ചൈനയിൽ പൊതു അവധികൾ പ്രഖ്യാപിക്കാനുണ്ടായി. ഈ ജീവിയിൽ നിന്ന് 50 മുകളിൽ കുത്തുകിട്ടിയാൽ നിങ്ങളുടെ മരണം ഉറപ്പാണ്. ഈ തേനീച്ചയുടെ ശത്രുക്കളായ ചലന്തി, കൂറ എന്നിവ വംശനാശം ഏറിട്ടു. അടുത്ത ടെഫ്ലി ഫൈൽ. ഇത് ആഫ്രിക്കയിലെ 500,000 ജനങ്ങളുടെ ജീവമെടുത്ത ഒരു ഈച്ചയാണിത്. ഇതിയുടെ ഒരു കടി കിട്ടിയാൽ നമുക്ക് പനി, ചുമ എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ മയക്കത്തിലേക്ക് ഉണരും, ഉറങ്ങും. അത് പിന്നെ നമ്മൾ ഉറങ്ങി ഉറങ്ങി കൂടുതൽ നേരം ഉറങ്ങാൻ തുടങ്ങും.
ഈ ഈച്ചകൾ ആകെ ഒരു മുട്ട മാത്രമേ ഇടാറുള്ളൂ. സാധാരണ ഈച്ചകൾ കുറേ മുട്ടകൾ ഇടുമ്പോൾ ഈ ഈച്ച ഒരു മുട്ട മാത്രമേ ഇടാറുള്ളൂ. രണ്ടാമത് ജെയിൻ ബാറ്റർ പാക്ക്, ഇതാണ് നിങ്ങൾ തംബ്ലൈനിൽ കണ്ടുവന്നത്. ഈ ജീവി വളരെ അപകടമായ ജീവിയല്ല. ഇതിൻ്റെ കടി കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല വേദനമുണ്ടാവുന്നത് സത്യമാണ്. ഇതിൻ്റെ മേലെ മുട്ടയിടുന്നത് അത് നമ്മുടെ കൈ ഓട്ടായിപ്പോയി മരണം സംഭവിക്കുമെന്ന് പറയുന്ന ഒരു രാജ്യ വാർത്തയാണ്. ഇപ്പോൾ നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെയുള്ള ഫോട്ടോ അത് രാജ്യ വാർത്തയാണ്.